സമാനതകളില്ലാത്ത രക്ഷാ ദൗത്യമാണ് കേരളം കണ്ടത്. എന്തായാലും ആ സൈനികർക്ക് എല്ലാ കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ അവരെ ഇപ്പോൾ മാലയിട്ട് സ്വീകരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഇമ്രാൻ ഉണ്ട് അവിടെ. ഇമ്രാൻ, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ? ശാലിനി, ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ സൈനികരെയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയും എല്ലാം തന്നെ നാട്ടുകാരാണ് അഭിനന്ദിച്ചത്. അവർ മാലയിട്ട് സ്വീകരിച്ചു. വന്ദേ മാതരം, അതേപോലെ തന്നെ ഭാരത് മാതാ കി ജയ് വിളികളോടുകൂടിയാണ് ഇവർ ഈ ഉദ്യോഗസ്ഥരെ ആനയിച്ചത്. ഇവർ മാലയിട്ട് സ്വീകരിച്ചു. ഏതായാലും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവരെ അഭിനന്ദിക്കുക ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ റെസ്ക്യൂ മിഷൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ നമ്മളോട് ചേരുന്നുണ്ട്. സർ, വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്ഡ് ഇൻ ദിസ് മിഷൻ? Challenges are, first of all, it is a contingency mission. It is not an everyday task that we do. So the time was of critical essence, and we moved from Bangalore yesterday evening, and we reached here at 1 o'clock. Aim was to reach as early as possible in the area where the boy was stuck. So before the sun could come up, we were already positioned at a place from where we could start moving towards him and rescue him. And as things went as per our plan, and we could reach him by 9:30, and by 10 o'clock he was in safety. So that is what our aim was, and we achieved it in the shortest possible time. There is any issue in airlifting? No, see, because the area which is which the boy was located, it is very high, and in the afternoon the winds really fast. So if the winds are fast, it is a problem for the helicopters to operate. So helicopters face some problems, but I must appreciate the technical expertise of the pilots, that they could hover with so much of stability that they could winch out the casualty who was really deteriorating at that time. ഏതായാലും ശാലിനി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാറ്റ്, വളരെ ശക്തമായ കാറ്റാണ് ഈ മലമ്പുഴ ഭാഗത്തുള്ളത്. ഇതാണ് എയർ ലിഫ്റ്റിങ്ങിനടക്കം ഒരു ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാട്ടുകാരുടെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ. ഏതായാലും ജില്ലാ കളക്ടറും പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് അടക്കമുള്ളവർ നേരിട്ടെത്തി തന്നെ ഇവരെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രക്ഷാദൗത്യത്തിൽ മുന്നിട്ട് നിന്ന എല്ലാ സൈനികർക്കും ആ നാട്ടുകാർ ഇപ്പോൾ ആദരം നൽകുകയാണ്. അവരെ മാലയിട്ട് സ്വീകരിക്കുന്നു, മാലയിട്ട് അവരെ ആദരിക്കുന്നു.